റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള അതായത് അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റിൻ്റെയും വേക്കൻസികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. 11,588 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. വേക്കൻസിനെയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രാജുവേറ്റിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എനി ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റിൽ നിങ്ങൾക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത എന്താണ് നോട്ടിഫിക്കേഷനാണ് NTPC. ഇനിയിപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഡിഗ്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങളിതാ ഈ വീഡിയോ കാണുക. ഓക്കെ, ഇനി കോമൺ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിപ്പം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടും പാടെ പറയുന്നുണ്ട്, പ്ലസ് ടുവിൻ്റെയും ഡിഗ്രീൻ്റെയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഡിഗ്രീൻ്റെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതാ ഈ വീഡിയോസ് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, വാച്ച് ഓൺ യൂട്യൂബ് എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. 8,113 വേക്കൻസി നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് 3,000+ വേക്കൻസികളാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ചാനലുണ്ട്. ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് ഇതാ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ആ തമ്പ്നെയിൽ നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, തമ്പ്നെയിൽ നോക്കി അങ്ങനെ പോയാൽ മതി. ഓക്കെ, ആ രണ്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, കൂടെ കാണാം. 8,111 ഗ്രാജുവേഷനത്, ദെൻ ഡിഗ്രി ഇതിൻ്റെ പ്ലസ് ടുവിൻ്റെ മുകളിലും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയും കാണാം. അതെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും വരും കേട്ടോ. നമ്മുടെ RRB NTPC റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇത് പഴയ ഡേറ്റാണ്, ഇത് മാറിയിട്ടുണ്ട്. ഈ ഡേറ്റിനെ കുറിച്ചിട്ടാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് കുറച്ച് വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഡേറ്റും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഈ വീഡിയോ കാണുക, നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. അതിലെല്ലാ കാര്യങ്ങളും, ഏജും അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും സെലക്ഷൻ സ്കീം ഓഫ് എക്സാമിനേഷൻ ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ NTPC ഡിഗ്രി ലെവലിൻ്റെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ പ്ലസ് ടു ലെവലിൻ്റെ ഇവിടുന്ന് താഴെ രണ്ടാമത്തെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ എന്നുള്ള ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് എന്നുള്ള ക്രിയേറ്റ് മറ്റേ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തിട്ട് ചെയ്യണം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ RRB രജിസ്ട്രേഷൻ വീഡിയോ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. ഇനി പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളും കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രാജുവേഷനും പ്ലസ് ടുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഇതിൽ വിശദമാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ധാരണ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ RRB പുതിയ നോട്ടീസിലേക്കാണ് പോകുന്നത്. ഈ നോട്ടീസ് വന്നിരിക്കുന്ന ഡേറ്റിനെ ആദ്യം നിങ്ങൾക്കൂടെ കാണിക്കാം. 8/10 ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 10/10 കേട്ടോ. രണ്ട് ദിവസം മുൻപ് വന്ന നോട്ടീസാണ്. അപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഈ പറയുന്ന എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ. രണ്ട് നോട്ടീസും കാണാം, ഒന്ന് ഗ്രാജുവേറ്റിൻ്റെ, ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ്. അണ്ടർ ഗ്രാജുവേറ്റ് എന്നാൽ പ്ലസ് ടു ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പഴയ ഡേറ്റ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്ത ഡേറ്റ് ഞാൻ കാണിക്കാം. ഇത് അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വന്ന ഡേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും 21 സെപ്റ്റംബർ ആണ് ഇതിൻ്റെ ഓപ്പൺ ആയത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എൻ്റെ ഡേറ്റ് 20 ഒക്ടോബർ ആയിരുന്നു. ഇപ്പോൾ ആ ഡേറ്റ് എന്തായി മാറിയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കട്ടോ. ഓക്കെ, ഇപ്പോൾ ആ ഡേറ്റും കൂടെ കാണാൻ പറ്റും. ക്ലോസിംഗ് ഓൺലൈൻ ഡേറ്റ് എന്ന് പറയുന്നത് 27 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 ദിവസം എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 20 ആയിരുന്നു, അത് 7 ദിവസം പാടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ കേട്ടോ. NTPC ആണെങ്കിൽ അത് 7 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 27 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. 27/10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12/24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ അതിൻ്റെ 28/10 വരെ നിങ്ങൾക്ക്, അഥവാ 27 നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്തു ഫീ പേയ്മെൻറ്റ് നടന്നിട്ടില്ല എങ്കിൽ 28/10 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫീ പേയ്മെൻറ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുവരെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയി അത് മോഡിഫൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്ക് RRB തരുന്നുണ്ട്. ആ ഡേറ്റാണ് 30/10 മുതൽ 6/11 വരെ നിങ്ങൾക്ക് എന്താണ് അവസരമുണ്ട്. അപ്പോൾ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസോ നമ്മൾ കൊടുത്ത RRB ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന RRB തിരുവനന്തപുരം ചെന്നൈ ഏതാ വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഉറപ്പിച്ചിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല, അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് വേക്കൻസി ഇൻക്രീസ് ചെയ്തത് കാരണം ഓൾറെഡി അവർ അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടോ. അപ്പോൾ വേക്കൻസി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ റിസർവ് വേക്കൻസിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചൂസ് ചെയ്ത RRB എന്ത് ചെയ്യും, അവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 27/10 വരെ എന്ത് ചെയ്യാം, അവർക്കും അതിൽ ചേഞ്ച് വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്കത് RRB ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. PWD കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ലാസ്റ്റ് ഡേറ്റ് PWD ആണെങ്കിലും ഇനി അതെല്ലാം മറ്റ് ജനറൽ ആണെങ്കിലും അവർക്കുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് അതായത് പ്ലസ് ടു
ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് 27/10/2024 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടീസ് വരാനുള്ള കാരണം നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാനാണ്. PWD മാത്രം തന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, എല്ലാ കാൻഡിഡേറ്റ്സും അതോടൊപ്പം തന്നെ എന്താണ് PWD കാൻഡിഡേറ്റ്സും ആണ് കേട്ടോ. അപ്പോൾ PWD കാൻഡിഡേറ്റ്സ് മാത്രമായിട്ടല്ല, എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ ഡേറ്റ് ബാധകമാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27/10 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഒരു PWD വേക്കൻസി ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു എന്താണ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ട് വന്നതുകൊണ്ടാണ് RRB വീണ്ടും രണ്ടാമത്തെ നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഗ്രാജുവേറ്റ് ആണ്, NTPC ഗ്രാജുവേറ്റ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഇതും എന്താണ് മൂന്നാമത്തെ എന്താണ് മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നോട്ടീസ്. അപ്പോൾ ഇതും PWD കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരുന്നു, അത് വേക്കൻസി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിലും PWD കാൻഡിഡേറ്റ്സിനായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഈ PWD കാൻഡിഡേറ്റ്സ് മാത്രമല്ല എല്ലാ കാൻഡിഡേറ്റ്സിനും എന്താണ് ഈ ഡേറ്റ് ബാധകമാണെന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 20/10 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 14 സെപ്റ്റംബർ 14 വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നീട്ടിയിട്ട് എത്ര ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 20/10 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്, ഫീ അടയ്ക്കുക 21/10 വരെ. അതോടൊപ്പം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ 23/10 മുതൽ 30/10 വരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓൾറെഡി നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അത് PWD എന്ന് പറഞ്ഞാൽ ശാരീരികമായി വൈകല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, അവരുടെ വേക്കൻസി ഇൻക്രീസ് ആയത് കാരണം, അതായത് അവരുടെ റിസർവേഷൻ വേക്കൻസി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് ചൂസ് ചെയ്ത RRB മാറ്റാനുള്ള ഒരു ഓപ്ഷൻ RRB തന്നെ നൽകുന്നുണ്ട്. അവർ ചൂസ് ചെയ്ത RRB, ഫോർ എക്സാമ്പിൾ ചെന്നൈയാണ് ഇതാക്കിയത്, ഇപ്പോൾ തിരുവനന്തപുരമാണ് വേക്കൻസി കൂടുതൽ വന്നിരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം, ചെന്നൈ മാറ്റി തിരുവനന്തപുരം മാറ്റാം. ഓക്കെ, അതിന് വേറെ ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 20/10/2024 വരെ അവർക്കത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും പാടും. അതിൽ എന്താണ് ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്കത് ബാധകമാണ്, അവർക്ക് ചെയ്യാവുന്നതാണെന്നുള്ള കാര്യം പാടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകുന്ന അപ്ലൈ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് പഴയ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പുതിയ ഡേറ്റ് ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അതിന് ഡീറ്റെയിലായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചുകൊണ്ട് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് പഴയ ഡേറ്റാണ്, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വീഡിയോ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത ഡേറ്റ് ഇവിടെ കാണാം, September 14 നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് September 14. ഓക്കെ, അപ്പോൾ അന്ന് കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തത് അന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മറ്റു കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഈ ലാസ്റ്റ് ഡേറ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർ ഈ വീഡിയോ കാണാം, പ്ലസ് ടു കഴിഞ്ഞവർ ഈ വീഡിയോ കാണുക, എല്ലാ ഈ രജിസ്ട്രേഷൻ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ട ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ യൂട്യൂബ് വീഡിയോ കാണാൻ പറ്റും. പിന്നെ SSC OBC കാസ്റ്റ് സർട്ടിഫിക്കൽ ഡൗട്ട് ഉണ്ട് അത് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ വാട്സപ്പ് ചാനൽ ഇതൊക്കെ ജോയിൻ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ ആ ലിങ്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യപാടെ പറയുകയാണ്, അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളത് പറയാം. കാരണം ഇതിലിപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിരുന്നത് ഡിപ്ലോമ അതുപോലെ IT അതുപോലെ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചത്. അപ്പോൾ ഇതിലൊരിക്കലും എന്താണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈസ്റ്റേൺ റീജിയനിലുള്ള അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് എലിജിബിൾ അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പോരാത്തത് അത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുപോലെ അതിലൊന്ന് ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഇത്തരം വീഡിയോ ഒക്കെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.